ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഫോണാണ്, വൺ പ്ലസിൻ്റെ നോർഡ് 2. അപ്പോൾ ഈ ഫോൺ നമുക്ക് ഓൾമോസ്റ്റ് 1 മന്ത് കഴിഞ്ഞിട്ടാണ് കമ്പനി അയച്ചെന്നിരിക്കുന്നത്. എന്തോ ഒരു ഡിലേ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇത്രയും ലോജിസ്റ്റിക് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ഡിലേ ചെയ്യിപ്പിച്ചത്. നമ്മൾ ആക്ച്വലി ഒരുപാട് ആഴ്ചകളായി ഫോളോ അപ്പ് ചെയ്യണം എന്താ റിവ്യൂ യൂണിറ്റ് അയക്കാത്തതെന്നുള്ളത്. അപ്പോൾ ഫൈനലി ഇന്നാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടിയതൊരു ഗുണം എന്താ വെച്ചാൽ, ഇന്ന് ഇറങ്ങിയ ഒരു പുതിയ കളർ, ഗ്രീൻ വുഡ് എന്ന് പറയുന്നൊരു കളറാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളറുണ്ട്, അതേപോലെ ഗ്രേ കളറുണ്ട്, നോർഡ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളർ എന്താ വേണമെന്ന് തോന്നുന്നു. ഇത് പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ വേരിയൻ്റാണ്. ഇത് 12 GB റാമിൽ മാത്രം വരുന്ന വേരിയൻ്റാണ്. ഗ്രീൻ വുഡ്സ് എന്നാണ് ഇതിൻ്റെ പേര്. 12 GB 256 GB സ്റ്റോറേജ് ആണ് വരുന്നത്. ഈ ഡിവൈസിൻ്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം എനിക്ക് തോന്നുന്നു, കാരണം ഇത് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് 1 മന്തിലേറെയായി. എങ്കിലും നമ്മൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അടുത്ത ആഴ്ച നമ്മൾ ഇതിൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യാം, കൂടാണ്ട് തന്നെ വേറെ കമ്പാരിസൺ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ വൺ പ്ലസ് നോർഡ് 2 അൺബോക്സിങ്ങിലേക്ക് കിടക്കുക. അപ്പോൾ ഇതിൻ്റെ 1-2 നല്ല കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇതിൻ്റെ 50 MP ക്യാമറ ഒരു പുതിയ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നാണ് പലരും പറഞ്ഞത്. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് പറയാം വിശദമായിട്ട്. പിന്നെ ഇതിനകത്ത് ഓക്സിജൻ OS 11 ആണെങ്കിലും കുറച്ചൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താ പറയുക, നമ്മുടെ കളർ OS കുറച്ചൊരു ഇത് ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്. അതേപോലെ തന്നെ 90Hz ഒപ്റ്റിക് എമോലെഡ് ഡിസ്പ്ലേയാണ് വരുന്നത്, 4500 mAh കപ്പാസിറ്റി ബാറ്ററിയും, പിന്നെ 65W ചാർജിങ്ങുമാണ് വരുന്നത്. അപ്പോൾ വളരെ ക്യൂക്കായിട്ട് വൺ പ്ലസ് നോട്ട് 2 അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനലെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വൺ പ്ലസ് നോട്ട് 2 അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നോട്ട് 2 ബോക്സ് തുറക്കാം, നോട്ട് 2 കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ കാണാം വൺ പ്ലസ് നോട്ട് 2 5G എന്ന് എഴുതി കാണാം. ഇപ്പോൾ ബോക്സിൻ്റെ ബാക്കിൽ കാര്യമായി ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് ആ സ്പെസിഫിക്കേഷൻ ഒന്നും ഇല്ല. ആക്ച്വലി ഇത് ഏത് വേരിയൻ്റെ കളറ് മാത്രമേ ഉള്ളൂ. ഗ്രീൻ വുഡ്സ്, റാം 12 GB, 256 GB സ്റ്റോറേജുമാണ് വരുന്നത്. ഇതിൻ്റെ വില 34,999 രൂപയാണ്. 35,000 rupees ആണ് ഇതിൻ്റെ വില വൺ പ്ലസ് നോട്ടും. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ആദ്യം വൺ പ്ലസ് നോട്ടും ആണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക് ആയ കാര്യം ഇവിടെ കാണാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഫോണിലേക്ക് നമ്മൾ വരാം. അതിനു മുമ്പ് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം, എന്നിട്ട് നമുക്ക് ഫോണിലേക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു കേസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, കേസ് ഉണ്ട്, ഒരു TPU കേസ് ഇൻക്ലൂഡഡാണ്. എന്തില്ല, നല്ലൊരു ക്വാളിറ്റി TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു വൺ പ്ലസിൻ്റെ മുമ്പത്തെ ഫോണിലും ഇതൊരു പാറ്റേണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു പാറ്റേൺ ഉണ്ട്, ഒരു ഫ്രോസ്റ്റഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഇത് ടീം എന്ന് പറഞ്ഞിട്ട് മെമ്പർഷിപ്പ് കാർഡ്, അതായത് വൺ പ്ലസിൻ്റെ ആ ഒരു ക്ലബിലേക്കുള്ള മെമ്പർഷിപ്പും കുറച്ച് സ്റ്റിക്കേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. വൺ പ്ലസും നോർഡിൻ്റെയും കുറച്ച് സ്റ്റിക്കേഴ്സും ഉണ്ട്. ഇത്രയാണ് വരുന്നത്. ഇനി നമുക്കിവിടെ വാർപ്പ് ചാർജിങ് ആണ്, 65W ചാർജിങ് ആണ്, അതായത് വാർപ്പ് 65 എന്ന് കണ്ടില്ലേ. അപ്പോൾ 65W ചാർജറാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു കേബിളാണ്, സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളാണ്. USB Type-C to USB Type-A ആണ് വരുന്നത്. Type-C to Type-C അല്ല, Type-A to Type-C ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു AMOLED ഡിസ്പ്ലേ ആണ്, ഒപ്റ്റിക് AMOLED ഡിസ്പ്ലേ ആണ് എല്ലാ വൺ പ്ലസ് ഫോണിനെ പോലെ തന്നെ. 90Hz റിഫ്രഷ് റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ വൺ പ്ലസിൻ്റെ ഓക്സിജൻ OS ആണ് വരുന്നത്. അപ്പോൾ ഓക്സിജൻ OS-ക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ആണ്. പിന്നെ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് എല്ലാ വൺ പ്ലസ് ഫോണിനെ പോലെ തന്നെ. ഇവിടെ നമുക്ക് നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ബെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മിനിമലിസ്റ്റിക് ബെസൽസ് ആണ്. പഞ്ച് ഹോൾ സെൽഫി ക്യാമറ, ഇതൊരു 32 MP പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിലേക്ക് പോകുകയാണ്. ഇവിടെ ഈ വേരിയൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കളറ് ഗ്രീൻ വുഡ്സ് എന്ന് പറഞ്ഞ കളറാണ്. അതുണ്ടല്ലേ, ഗ്രീൻ വുഡ്സ് എന്ന് പറഞ്ഞ കളർ, കംപ്ലീറ്റ്ലി ഗ്രീൻ. ഇത് ഒരു കുറച്ചും കൂടി ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചാൽ അതുണ്ടല്ലേ, ഒരു മാറ്റ് ഫിനിഷാണ്, ഒരു ലെതർ ഫിനിഷാണ് ആക്ച്വലി, ലെതർ അതിൻ്റെ ഒരു ഫിനിഷാണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത്. ഇത് ഫിംഗർ പ്രിൻ്റ് ഒന്നും അട്രാക്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ സ്മഡ്ജസ് ഒന്നും അട്രാക്ട് ചെയ്യത്തില്ല എന്നാണ് വൺ പ്ലസ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ലെതർ ഫിനിഷ് കാണാം, ഇവിടെ ഒരു വൺ പ്ലസ് ലോഗോ കാണാം. ഇതാണ് 50MP+8MP പുതിയ ക്യാമറ സെറ്റപ്പ്, ഒരു 2 MP മോണോ സെൻസറും ഒരു LED ഫ്ലാഷും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അലേർട്ട് സ്ലൈഡർ ഉണ്ട്, പിന്നെ പവർ ബട്ടൺ കാണാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറാണ്. അതേപോലെ തന്നെ സൈഡിൽ വോളിയം കീസ് കാണാം. മുകൾ ഭാഗത്ത് ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. താഴത്ത്
USB Type-C portum, speaker unit ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ഡിവൈസിനെ കുറിച്ച് പറയാനെങ്കിൽ അപ്പോൾ ഓവറോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ആണ് ഇത് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് ട്ടോ പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ബാക്കിൽ ഗ്ലാസ് ആണ് ആക്ച്വലി ഇതിനകത്ത് ഒരു ഫിനിഷ് ആണ് പിന്നെ ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ആസ്പെക്ട് പറയുന്നത് വളരെ കോമ്പാക്ട് ഡിവൈസ് ആണ് നല്ല ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഓക്സിജൻ വോയിസ് ആണ് പക്ഷേ ഈ ഓക്സിജൻ വോയിസ് കുറച്ചൊരു ഡിഫറൻ്റ് ആണ് നമ്മുടെ മുമ്പത്തെ ഓക്സിജൻ വോയിസിനേക്കാളും കുറച്ചൊരു ഡിഫറൻ്റ് ആണ് എബൌട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ എബൌട്ട് ഫോണിൻ്റെ ഏരിയ ഒക്കെ തന്നെ മാറിയിട്ടുണ്ട് ഇവിടെ ഓക്സിജൻ വോയിസ് 11.3 ആണ് നമുക്ക് കിട്ടുന്നത് വൺ പ്ലസ് നോട്ട് ടു ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത് അപ്പോൾ ഇവിടെ 12 GB റാമും 256 GB സ്റ്റോറേജുമാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വൈയിൽ കുറച്ച് ചേഞ്ചസ് എന്താ വെച്ചാൽ ഡിസൈൻ ലാംഗ്വേജ് മാറിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കാര്യമായ ചേഞ്ച് ഒന്നുമില്ല ഇവിടെ ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഐക്കൺ സ്റ്റൈൽസ് കളേഴ്സ് ഫോണ്ട് ഡിസ്പ്ലേ ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നോട്ടിഫിക്കേഷൻ ഡ്രോയർ ഹൊറൈസൺ ലൈറ്റ് ഇൻക്ലൂഡഡ് ആണെങ്കിലേ ഹൊറൈസൺ ലൈറ്റ് നമുക്ക് എനേബിൾ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കളേഴ്സ് ചൂസ് ചെയ്യാം ഇതാണ് ഇപ്പോൾ നമ്മുടെ ഡ്യുവൽ കളറാണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഡാർക്ക് മോഡ് ഉണ്ട് ഇങ്ങനെ ഓപ്ഷൻസും കസ്റ്റമൈസേഷൻസ് ഉണ്ട് കൺവീനിയൻ ടൂൾസിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം ജെസ്റ്റേഴ്സ് ആൻഡ് മോഷൻ പവർ ബട്ടൺ ഓപ്ഷൻ സ്ക്രീൻഷോട്ട് വർക്ക് ലൈഫ് ബാലൻസ് ഇത് ന്യൂ ഓപ്ഷൻ ആണ് അപ്പോൾ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സൊക്കെ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡഡ് ആണ് പിന്നെ അത് സ്പോട്ടിഫൈ പ്രീ ഇൻസ്റ്റാൾഡ് ആണ് ഇതേപോലെ എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സും പ്രീ ഇൻസ്റ്റാൾഡ് ആണ് ബാക്കിയൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ് ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ് പക്ഷേ നെറ്റ്ഫ്ലിക്സും സ്പോട്ടിഫൈയും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആണ് പിന്നെ പോഡ്കാസ്റ്റും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇത്രയും ആപ്സെൻ്റ് അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു യു ഐ എക്സ്പീരിയൻസ് ആണ് എന്തെങ്കിലും നമ്മൾ കുറച്ചൊന്ന് യൂസ് ചെയ്താൽ എനിക്ക് ഇതിൻ്റെ ഒരു പുതിയ യു ഐൻ്റെ കുറച്ച് എത്രത്തോളം നല്ലതാണെന്നുള്ളത് പറയാൻ പറ്റില്ല എങ്കിലും എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി നല്ല വളരെ ക്ലീൻ ആൻഡ് യു ഐ ആണ് അതേപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു 50 MP സെൻസറാണ് അതേപോലെ തന്നെ ഒരു 8 MP അൾട്രാ വൈഡ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് അൾട്രാ വൈഡ് ഉണ്ടല്ലേ പിന്നെ നോർമൽ സെൻസറാണ് വരുന്നത് 50 MP സോണി സെൻസറാണ് ഫ്രണ്ടിലും ബാക്കിലും സോണി സെൻസറാണ് 32 MP സെൽഫി ക്യാമറയാണ് ഇനി നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് ഒന്ന് പോകാം നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ റെസൊല്യൂഷൻ കാണാം 4K സപ്പോർട്ടഡ് ആണ് 4K 30 FPS സപ്പോർട്ടുള്ളൂ 60 ഇല്ല 1080p 30 and 60 ഉണ്ട് 720p ഉണ്ട് രണ്ടും അപ്പോൾ ഇതാണ് ഓപ്ഷൻസ് വരുന്നത് നമ്മൾ വീഡിയോൻ്റെ കുറിച്ച് ക്യാമറയെ കുറിച്ചൊക്കെ വിശദമായി പിന്നെ പറയാം കാരണം നമുക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറയാണെന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം അപ്പോൾ നമ്മളത് കറക്റ്റാണോന്നും കൂടി ചെക്ക് ചെയ്ത് പിന്നീട് പറയുന്നതാണ് പക്ഷേ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതൊക്കെയാണ് വൺ പ്ലസ് നോർഡ് 2 എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് വിശദമായി നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂ കൂടി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് പിന്നെ ഇതിനകത്ത് വരുന്നത് 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് അതേപോലെ തന്നെ 65 W ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ് അപ്പോൾ നമ്മൾ ചാർജിങ് ടെസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് എത്രത്തോളം ടൈം എടുക്കുന്നു എന്നുള്ളത് നമ്മൾ വിശദമായി ടെസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്കിലും നല്ല 65 W ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡുള്ള ചാർജിങ് ആണെന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ എത്ര ടൈം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് നോർഡ് 2 ഒരു ക്യൂക്ക് അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നായിരിക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ